Hi friends, thank you for joining this live. ഇന്നത്തെ ലൈവ് ജോയിൻ ചെയ്തതിന് വളരെ നന്ദി. നിങ്ങൾ ഈ പാട്ട് കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ പ്ലേ ചെയ്ത പാട്ട് നിങ്ങൾ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യാ പെന്തക്കോസ്തുകാർ ഇപ്പോൾ സ്ഥിരം ഒരു തൊഴിലായിട്ട് എടുത്തേക്കുന്ന ഒരു കാര്യമാണ് ഗ്ലോറിയസ് വിശ്വാസികൾ അല്ലെങ്കിൽ ഗ്ലോറിയസ് ഗോസ്പൽ വിശ്വസിക്കുന്നവരെ ചീത്ത വിളിക്കുക എന്നുള്ളൊരു പ്രധാന തൊഴിൽ. അവർ ചെയ്യുന്നത് വ്യക്തിഹത്യയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും സൂ നമ്മുടെ ക്ലബ് ഹൗസ് തുറന്നു വെക്കുക, ഗ്ലോറിയസ് വിശ്വാസികളെ ചീത്ത വിളിക്കുക, ശിബു പീഡിയേക്കറിനെ ചീത്ത വിളിക്കുക, ജസ്ലിനെ ചീത്ത വിളിക്കുക, ബിന്നിയെ ചീത്ത വിളിക്കുക, പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുക, ഇതാണിപ്പോൾ പെന്തക്കോസ്തുകാരുടെ ഒരു ഹോബിയായി മാറിയിരിക്കുന്നത്. ഇവിടെയും ചില പരിഷ്കാരികളെ നമുക്കിവിടെ കാണാൻ പറ്റും, ഈ കമൻ്റ് ബോക്സിലും കാണാൻ പറ്റും. അങ്ങനെ ഒരു പരിഷ്കാരി ഇവിടെ വരുന്നുണ്ട്, ബിജു എന്ന് പറഞ്ഞൊരു സഹോദരൻ. അദ്ദേഹവും ഒരു ഇങ്ങനത്തെ ഒരു പരിഷ്കാരിയാണ്, ചീത്തവിളിയൻ സഹോദരനാണ്. അമൂൽ ബേബി വന്നല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. യെസ്, വന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ്. എന്നെ നിങ്ങൾ ഭയക്കുന്നു, വല്ലാതെ ഭയക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട, അത്ര ഭയപ്പെടാനുള്ള ആളൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയുകയാണ്. ഇപ്പം ഇവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഗ്ലോറിയസ് ആണ് ഇവരുടെ വിഷയം പെന്തക്കോസ്തുകാർക്ക്. ഇപ്പം ഞാൻ ഇപ്പം നിങ്ങൾ കേട്ടല്ലോ, ഞാനൊരു പെന്തോ എന്ന് പറയുന്ന ഒരു പാട്ട് ഇവിടെ പ്ലേ ചെയ്തു. ഈ പാട്ട് നിങ്ങൾക്ക് ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ പേജിൽ കാണാൻ പറ്റുന്നതാണ്. ഇത് നല്ല എൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ കൂടെയാണ് ആഡ് ചെയ്തേക്കുന്നത്. കാണാത്തവർ പോയി കാണുക, അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഞാൻ ആ പാട്ടിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ ഒരാളെയും പേഴ്സണലായിട്ട് കളിയാക്കിയിട്ടില്ല. ആ പാട്ടിലുള്ള കാര്യം എന്ന് പറയുമ്പോൾ പെന്തക്കോസ്തുകാരുടെ വിശ്വാസം അതൊരു പാട്ട് രൂപത്തിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ അവിടെ ചീത്ത വിളിക്കുന്നവർ ഓർക്കുക, ഞാൻ ആ പാട്ടിനകത്ത് നിങ്ങളെ ആരെയും ചീത്ത വിളിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്ന വിശ്വാസം അതൊരു പാട്ട് രൂപത്തിലാക്കി, ആ പാട്ട് രൂപത്തിലായ നിങ്ങളുടെ വിശ്വാസം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്രയും പ്രശ്നം വന്നെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുക. നിങ്ങളുടെ എന്ത് വിശ്വാസമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം ഞാനൊരു ബന്ധോ എന്ന് പറയുന്ന പാട്ട് എല്ലാവരും കേൾക്കുക. പെന്തക്കോസ്തുകാരുടെ വിശ്വാസമാണ് ഞാനവിടെ പറഞ്ഞേക്കുന്നത്. പെന്തക്കോസ്തുകാർക്ക് അതൊരു വിശ്വാസ പ്രമാണമായിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നൊരു പാട്ടാണ്. അതുകൊണ്ട് ഞാനത് പെന്തക്കോസ്തുകാർക്ക് വേണ്ടി സ്പോൺസർ ചെയ്തേക്കാണ്. പെന്തക്കോസ്തിൽ നിൽക്കുന്നവർ, തങ്ങളുടെ വിശ്വാസം എന്താണെന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ട്രാക്കൊക്കെ കൊടുക്കുന്നതിൻ്റെ കൂടെ ഈ പാട്ടും കൂടെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം നിങ്ങളുടെ വിശ്വാസമാണ് ആ പാട്ടിന് എഴുതിയേക്കുന്നത്. അതുകൊണ്ട് ആരും പരിഭവപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ വളരെ നല്ല രീതിക്ക് അതൊരു ഒരു പ്രോത്സാഹനമൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, നിങ്ങളൊക്കെ എൻ്റെ ബാക്കിൽ ഒരാളെ കാണാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇദ്ദേഹം ആരാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ ബാക്കിലിരിക്കുന്ന ആൾ ആരാണ്? ഇപ്പോൾ നമ്മുടെ അനിൽക്കൊടുത്തോട്ടം പാസ്റ്ററും അതേപോലെ നമ്മുടെ ലോറൻസ് എന്ന് പറയുന്ന സഹോദരനും ഇവരെല്ലാം കൂടെ കൂടി ഭയങ്കര വിശ്വാസമാണ് പറയുന്നത്. ഞങ്ങളുടെ സത്യ ഏക ദൈവമാണ്, ഞങ്ങളുടെ ഏക ദൈവം, ഏക ദൈവം എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര തള്ളുകൊള്ളാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ബാക്കിൽ കാണുന്ന ആളാണ് പെന്തക്കോസ്തുകാരുടെ സത്യ ഏക ദൈവം. ഇദ്ദേഹമാണ് പെന്തക്കോസ്തിലെ സത്യ ഏക ദൈവം. ഞാൻ തമാശ പറയുകയല്ല, ഇദ്ദേഹമാണ് പെന്തക്കോസ്തിലെ സത്യ ഏക ദൈവം. സീരിയസ്ലി, ഞാൻ തമാശ പറയുകയല്ല. ഇദ്ദേഹത്തിന്റെ പേര് അഹൂര മസ്ദ എന്നാണ്, അഹൂര മസ്ദ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. പെന്തക്കോസ്തിലെ സത്യ ഏകദൈവം ഇതാണ്. ഇതേ ദൈവത്തെയാണ് സോറോആസ്ട്രിനിസം എന്നുള്ള മതത്തിലൂടെ ഈ ലോകത്തേക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്ന ഈ പടത്തിലുള്ള ഈ ദൈവത്തെക്കുറിച്ചാണ്. ഇതെങ്ങനെയാണ് പെന്തക്കോസ്തുകാരുടെ സത്യദൈവമാകുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ഈ ഒരു കാര്യം നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ്, പക്ഷേ ഇത് കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടി കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ലൈവ് മിസ് ചെയ്യരുത്. പെന്തക്കോസ്തുകാരൻ്റെ ഇത് കേട്ടിട്ട് ചീത്ത വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് അതല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്യുക. ഇതാണ് പെന്തക്കോസ്തുകാരുടെ സത്യേക ദൈവം. നിങ്ങളൊന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കുക. ആരാണ് അഹൂര മസ്ദ? അഹൂര മസ്ദ എന്ന് പറയുന്നത് ബാബിലോണിലെ ബാബിലോൺ പ്രദേശത്തുള്ള ഒരു ദേവനാണ് അഹൂര മസ്ദ. സോറാതുസ്ത്ര എന്ന് പറയുന്ന ഒരു പ്രവാചകൻ
ദൈവവുമായിട്ടുള്ള വെളിപ്പാട് ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. വിഗ്രഹാരാധനയുടെ നടുക്ക് വിഗ്രഹങ്ങളെ സേവിക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ ഇടയിൽ ബാബിലോണിലെ പണ്ടത്തെ ആൾക്കാരിലെ വിഗ്രഹം കൂടുതൽ സേവിക്കുന്ന ആൾക്കാരും, അപ്പൊ അങ്ങനത്തെ ഒരു ഐഡിയോളജി ആയിരുന്നു അവരുടെ ഇടയിൽ. വിഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, അനേക ദൈവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അനേക ദൈവങ്ങളുള്ള സ്ഥലത്ത്, വിഗ്രഹങ്ങളുള്ള സ്ഥലത്ത് സത്യദൈവം, വെളിച്ചം, വെളിച്ചം ആയ സത്യദൈവം ഈ സോറാതൂസ്ത്രയ്ക്ക് വെളിപ്പെടുകയാണ്. ഈ സോറാതൂസ്ത്രയ്ക്ക് വെളിപ്പെട്ട ദൈവത്തിൻ്റെ പേരാണ് അഹൂര മസ്ദ. അതാണ് നിങ്ങൾ പിന്നിൽ കാണുന്ന വ്യക്തി, അഹൂര മസ്ദ. യാ, അപ്പൊ ഈ അഹൂര മസ്ദ സത്യദൈവമാണ്, ഈ അഹൂര മസ്ദ വെളിച്ചമാണ്, ഈ അഹൂര മസ്ദ മാത്രമാണ് ദൈവം, മറ്റൊരു ദൈവങ്ങളുമില്ല. ഇതാണ് സോറോആസ്ട്രിയൻ വിശ്വാസം, ആദ്യത്തെ ഏകദൈവ വിശ്വാസം. ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഏകദൈവ വിശ്വാസമാണ് സോറോആസ്ട്രിയൻ മതം പ്രസന്റ് ചെയ്യുന്നത്. ലോകത്തെ തന്നെ ആദ്യത്തെ ഏകദൈവ വിശ്വാസമാണ്. അപ്പോൾ അഹൂറ മസ്ദയുടെ വെളിപ്പാടുണ്ടാകുമ്പോൾ ഈ സോറാതുഷ്ട്ര എന്താണ് ചെയ്യുന്നത്? അവിടെ അടുത്തുള്ള വിഗ്രഹങ്ങളൊക്കെ തല്ലി ഉടയ്ക്കാൻ പോകുന്നു. അവിടെ ഉള്ള ദേവാലയങ്ങൾ, ആ ജാതീയ ദേവാലയങ്ങളെല്ലാം തല്ലി ഉടയ്ക്കുന്നു. ഏകദൈവം മാത്രമേ ഉള്ളൂ, അതിന് ഒരിക്കലും നമുക്കൊരു വിഗ്രഹം ഉണ്ടാക്കി കാണാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് സോറാതുഷ്ട്ര അങ്ങനൊരു ഇതിലേക്ക് ഇറങ്ങുകയാണ്. ഇനി നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ ഞാൻ തരാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞാനിത് പെന്തക്കോസ്തുകാരുടെ ദൈവമാണെന്ന് പറയുന്നത്? ഈ അഹൂറ മസ്ദയുടെ ആട്രിബ്യൂട്ട്സും പെന്തക്കോസ്റ്റ് ദൈവശാസ്ത്രത്തിലൂടെ പ്രസന്റ് ചെയ്യുന്ന ദൈവത്തിൻ്റെ, ഏക ദൈവത്തിൻ്റെ ആ ഒരു ആട്രിബ്യൂട്ടും 100% സിമിലാരിറ്റി ഉള്ളതാണ്. 100% സിമിലാരിറ്റിയാണ്, 100% സിമിലാരിറ്റിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രണ്ട് ദൈവങ്ങൾക്ക്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പൗരസ്ത്യ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ദൈവശാസ്ത്രം അത് നോൺ ഡ്യുവലിസ്റ്റിക് ഐഡിയോളജിയാണ്, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, നോൺ ഡ്യുവലിസ്റ്റിക്. പക്ഷേ അഹൂര മസ്ദ എന്ന് പറയുന്ന ദൈവത്തിലൂടെ, അല്ലെങ്കിൽ ഈ സോറോആസ്ട്രിയൻ മതം പഠിപ്പിക്കുന്ന ദൈവം, അത് ഡ്യുവലിസ്റ്റിക് കൺസെപ്റ്റ് ആണ്. എന്താണ് ഡ്യുവലിസം? നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ട്, സ്വർഗമുണ്ടെങ്കിൽ നരകമുണ്ട്, ദൈവമുണ്ടെങ്കിൽ പിശാചുണ്ട്. അപ്പൊ എല്ലാത്തിനും ഒരു ഓപ്പോസിറ്റ് ഉണ്ട്. ഇതാണ് ഡ്യുവലിസം. ഡ്യുവലിസം ഇതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയിലുള്ള ഡ്യുവലിസം, പല ആൾക്കാരും പറയുന്നുണ്ട് ദൈവമുണ്ട് അപ്പൊ സാത്താനുണ്ട്, സ്വർഗമുണ്ട് അപ്പൊ നരകമുണ്ട്, വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുണ്ട് എന്നൊക്കെ ഇവർ പറയാറുണ്ട്. ഈ ഇതാണ് ഡ്യുവലിസ്റ്റിക് കൺസെപ്റ്റ്. അപ്പോൾ ഈ ഡ്യുവലിസ്റ്റിക് കൺസെപ്റ്റ്, ലോകത്തിലെ ആദ്യത്തെ ഡ്യുവലിസ്റ്റിക് റിലീജിയൻ, ലോകത്തെ ആദ്യത്തെ ഡ്യുവലിസ്റ്റിക് നോൺ സോറി ഡ്യുവലിസ്റ്റിക് ആൻഡ് സിംഗിൾ ഗോഡ് വിശ്വാസം, ഒറ്റ ദൈവ വിശ്വാസം, ഏകദൈവ വിശ്വാസം, അത് സോറോആസ്ട്രിയനിസമാണ്. യഹൂദന്മാർ, യഹൂദ മതം പോലും അല്ല, സോറോആസ്ട്രിയനിസമാണ്. ക്രിസ്തീയ വിശ്വാസം അത് നോൺ ഡ്യുവലിസ്റ്റിക് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഡ്യുവലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ട്, സ്വർഗമുണ്ടെങ്കിൽ നരകമുണ്ട്, അപ്പൊ എല്ലാത്തിനും ഒരു ഓപ്പോസിറ്റ് ഉണ്ട് അല്ലെ. പക്ഷെ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് നോൺ ഡ്യുവലിസ്റ്റിക് ആണ്. അതേപോലെ ഹിന്ദു വിശ്വാസവും നോൺ ഡ്യുവലിസ്റ്റിക് ആണ് എന്ന് പറഞ്ഞാൽ അദ്വൈത വേദ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, അത് നോൺ ഡ്യുവലിസ്റ്റിക് ആണ്. പക്ഷെ ഈ ക്രിസ്ത്യൻ നോൺ ഡ്യുവലിസത്തിനും ഹിന്ദു നോൺ ഡ്യുവലിസത്തിനും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അത് നമ്മളിപ്പോൾ നമ്മുടെ ചർച്ചയുടെ വിഷയമല്ലാത്തതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. പക്ഷെ ഇറ്റ് ഈസ് വെരി മച്ച് സിമിലർ. പക്ഷെ ഈ ഇവർ പ്രസന്റ് ചെയ്യുന്നത്, വെസ്റ്റേൺ ഗോസ്പൽ പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർ പ്രസന്റ് ചെയ്യുന്ന ഗോസ്പൽ, അത് ഡ്യുവലിസ്റ്റിക് ആണ്. അതിൽ ആദ്യത്തെ ഡ്യുവലിസ്റ്റിക് സിംഗിൾ ഗോഡ് റിലീജിയൻ ആണ് സോറോആസ്ട്രിയനിസം. അപ്പോൾ എന്താണ് ഈ സോറോആസ്ട്രിയനിസത്തിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പെന്തക്കോസ്തിലെ പാസ്റ്റർമാർ പഠിപ്പിക്കുന്ന അതേ വിശ്വാസമാണ് സോറോആസ്ട്രിയനിസത്തിൽ കൂടെ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പെന്തക്കോസ്തുകാരനാവണം നിർബന്ധമില്ല, നിങ്ങളൊരു പാർസി മത വിശ്വാസി ആയാൽ മതി. പെന്തക്കോസ്തുകാർ പലപ്പോഴും
കത്തോലിക്കരെ വിളിക്കുന്ന പേരാണ്, നിങ്ങൾ മറ്റ് അന്യ ദൈവങ്ങളെ അനുകരിക്കുന്നത്, നിങ്ങൾ മറ്റ് അന്യ ദൈവം, നിങ്ങൾ ബാബിലോണാണ്, മഹതിയാ ബാബിലോണാണ് എന്നൊക്കെ പറഞ്ഞ് പറയാൻ പല രീതിയിലുള്ള പരിഹാസങ്ങൾ നടത്താറുണ്ട്. ഈ പെന്തക്കോസുകാർ മനസ്സിലാക്കുക, മഹതിയാ ബാബിലോൺ കത്തോലിക്ക സഭയല്ല, പെന്തക്കോസുകാരാണ്. കാരണം ഈ അഹൂരമസ്തയെ ആരാധിക്കുന്നത് പെന്തക്കോസിലാണ്. ആരാണ് അഹൂരമസ്ത? അഹൂരമസ്ത എന്ന് പറയുന്നത് സോറോവാസ്ട്രിയൻ പ്രസന്റ് ചെയ്ത സത്യദൈവമാണ്. ഈ സത്യദൈവത്തിന് നേരെ റിബലായിട്ട് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്, അല്ലെങ്കിൽ ദൈവമല്ല, ഒരു ഒരു ശക്തിയുണ്ട്. അഹൂരമസ്ത എന്ന് പറയുന്ന പൂർണ്ണ നന്മയുടെയും എല്ലാ നന്മയുടെ ഉറവിടമായ വെളിച്ചത്തിന്റെ ഉറവിടമായ നല്ല ഒരു ദൈവമായിട്ടിരിക്കുന്ന അഹൂരമസ്ത. അപ്പുറത്ത് തന്നെ അഹൂരമസ്തയെ എതിർക്കാൻ അഹൂരമസ്തയുടെ ശത്രുവായിട്ട് ഒരു വ്യക്തിയുണ്ട്, സാത്താൻ. ആ സാത്താന്റെ പേരാണ് അഹൂരമസ്ത ആങ്ക്രമാന്യു. ആങ്ക്രമാന്യു എന്നാണ് സോറോവാസ്ട്രിയനിസത്തിലുള്ള സാത്താന്റെ പേര്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തെ എന്നാണ് വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയിൽ ദൈവമുണ്ട്, സാത്താനുണ്ട്. അഹൂരമസ്ത സോറി, ഇവിടെ സോറോവാസ്ട്രിയനിസത്തിൽ എന്താണുള്ളത്? അഹൂരമസ്തയുണ്ട്, ആങ്ക്രമാന്യു ഉണ്ട്. അപ്പം ദൈവവും പിശാചും കൂടെ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് യുദ്ധത്തിലാണ് എന്നാണ് നമ്മുടെ വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നത്. അതേപോലെ സോറോവാസ്ട്രിയനിസം പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്, നന്മയും തിന്മയും തമ്മിൽ എപ്പോഴും ഒരു ക്ലാഷാണ്. അപ്പൊ ആ ക്ലാഷാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിനെതിരായിട്ടാണ് ഈ തിന്മയായിട്ടുള്ള ഈ അന്ധകാരത്തിന്റെ ശക്തി വർക്ക് ചെയ്യുന്നത് എന്നുള്ള പ്രിൻസിപ്പിളാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ സോറോവാസ്ട്രിയനിസം അനുസരിച്ച് ഈ ലോകത്തിൽ മുഴുവൻ തിന്മയാണ്, ഈ ജഡം തിന്മയാണ്, ഈ ജഡം തിന്മയാണ്, ഒരു വ്യക്തിയുടെ ജഡം തിന്മയാണ്, ഈ ലോകത്തിലെ ജീവിതം തിന്മയാണ്. അപ്പോൾ ഈ തിന്മ നിറയുന്ന ഈ ലോകത്തിൽ, ഈ തിന്മ നിറയുന്ന ഈ ജഡം വെച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അഹൂരമസ്ത എന്ന് പറയുന്ന ആ ദൈവത്തെ ആരാധിക്കുകയും ആ ദൈവത്തിന്റെ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പൊ ഈ പ്രിൻസിപ്പിൾസ് അതെനിക്ക് രണ്ട് സൈഡിലും എഴുതി വെച്ചേക്കുന്നത് കാണാം, കണ്ടോ? ഗുഡ് ഡീഡ്സ് ആൻഡ് ഗുഡ് വേർഡ്സ്, രണ്ട് വാക്കുകൾ നിങ്ങൾക്ക് കാണാം ഇവിടെ സൈഡിൽ, കണ്ടോ? അവരുടെ ഒരു സ്ലോഗൻ ആണ് ഗുഡ് ഡീഡ്സ്, നല്ല പ്രവൃത്തികളും നല്ല വാക്കുകളും. അപ്പോൾ ഈ നല്ല പ്രവൃത്തികളും നല്ല വാക്കിലൂടെയും ഒരു നല്ല ജീവിതം നയിച്ചു കഴിഞ്ഞാൽ അഹൂരമസ്തയുടെ ഒരു നല്ല ഫോളോവർ ആയിട്ടിരിക്കാം. പക്ഷേ ഈ നല്ല ജീവിതം നയിക്കാൻ ശ്രമിക്കുമ്പോൾ ആങ്ക്രമാന്യു എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ആശയത്തിൽ പറയുകയാണെങ്കിൽ പിശാച്. അപ്പം ദൈവത്തിന്റെ പാതയിൽ നമ്മളിങ്ങനെ നടക്കാൻ ശ്രമിക്കുമ്പോൾ, ഈ തിന്മ നിറഞ്ഞ ലോകത്തിൽ നമ്മൾ ദൈവത്തിന്റെ പാത ഫോളോ ചെയ്യാൻ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ആങ്ക്രമാന്യു എന്ന് പറയുന്ന പിശാച് എന്ത് ചെയ്യും? നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കും. ഈ ആങ്ക്രമാന്യു വ്യക്തികളെ പരീക്ഷിക്കും, വ്യക്തികളെ പരീക്ഷിച്ച് ഇവരെ എന്ത് ചെയ്യും? അഹൂരമസ്തയുടെ പാതയിൽ നിന്ന് പിന്തിരിപ്പിച്ച്, എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിപ്പിച്ച് പാവികളാക്കാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനെ പാവികളാകുന്നവരെ എന്ത് ചെയ്യും? ആങ്ക്രമാന്യുവിന്റെ സൈന്യത്തിലേക്ക് ചേരുകയാണ്. അല്ലാതെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരെന്താണ്? അഹൂരമസ്തയുടെ സൈന്യത്തിലേക്ക് ചേരുകയാണ്. ഇതാണ് ഒരു കോൺസെപ്റ്റ്. യഹൂദ മതം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഹിസ്റ്റോറിക്കലി യഹൂദ മതത്തില് ട്രിനിറ്റേറിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏൻഷ്യന്റ് ജൂഡായിസം എന്ന് പറയുന്ന ട്രിനിറ്റേറിയൻ ജൂഡായിസം ആയിരുന്നു, ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ജൂഡായിസം ആയിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ബാബിലോൺ പ്രവാസത്തിലേക്ക് യെരുശലേം അല്ലെങ്കിൽ യഹൂദ വംശം തള്ളപ്പെട്ടു, ബാബിലോണിലേക്ക് അവരെ കടത്തപ്പെട്ടു. അപ്പോൾ അങ്ങനെ കടത്തിയപ്പോൾ അവർ ബാബിലോണിന്റെ അധികാരത്തിലായിരുന്നു വളരെ നാളുകൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഈ ബാബിലോൺ ഭരിച്ചിരുന്നത് കിങ് സൈറസ് എന്ന് പറഞ്ഞൊരു രാജാവ് ഭരിക്കാൻ വന്നു. അതാണ് കോരേഷ് എന്നൊക്കെ പറഞ്ഞ നമ്മൾക്ക് എൻ്റെ കോരേഷ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബൈബിള് വായിക്കുന്നുണ്ട്, എൻ്റെ അഭിഷിക്തനായ കോരേഷ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ കോരേഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു സോറോവാസ്ട്രിയൻ വിശ്വാസിയായിരുന്നു, ഒരു പാർസി മത വിശ്വാസിയായിരുന്നു ഈ കോരേഷ് അല്ലെങ്കിൽ കിങ് സൈറസ്. അപ്പോൾ ഈ യഹൂദന്മാർ എന്ത് ചെയ്തു? ട്രിനിറ്റേറിയൻ വിശ്വാസമുള്ള യഹൂദന്മാര് ഈ ബാബിലോൺ മതത്തിന്റെ അണ്ടറിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക്, അവരുടെ ഇടയിലുള്ള ഏകദൈവ വിശ്വാസത്തെ കൂട്ടുപിടിച്ചു. അപ്പൊ ഈ ട്രിനിറ്റേറിയൻ ആശയത്തിൽ നിൽക്കുന്ന ആൾക്കാര് ബാബിലോൺ മതത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള ഏകദൈവ വിശ്വാസത്തെ കൂട്ടുപിടിച്ചു. അങ്ങനെ
യഹൂദന്മാരുടെ ഇടയിലേക്ക് ഒരു സ്ട്രിക്റ്റ് ഏകദൈവ വിശ്വാസം വന്നു. ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ് മാറി ഒരു സ്ട്രിക്റ്റ് ഏകദൈവ വിശ്വാസം വന്നു. അതേസമയം ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള യഹൂദന്മാരും അവിടെ പാരലായിട്ട് പൊക്കോണ്ടിരുന്നു. പക്ഷെ ഒരു വലിയ മെജോറിറ്റി ആൾക്കാർ ഏകദൈവ സങ്കല്പത്തിലേക്ക് പോയി. അതെങ്ങനെയാണ് പോയത്? ഇപ്പൊ നമ്മൾക്ക് കാണാം, ഇവിടെ നമ്മൾ കത്തോലിക്ക സഭയുടെ ഒക്കെ കാര്യം നമുക്ക് കാണാം. ഇവിടെ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ ഇന്ത്യയിലെ പല ആചാരങ്ങൾക്കും ഒരു അതിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു നിലപാട് നിങ്ങൾക്ക് കാണാം. അപ്പൊ നമ്മൾ പലപ്പോഴും ഒരു ഒരു സമൂഹത്തിൽ വളരെ നാള് നമ്മൾ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സമൂഹത്തിൽ വളരെ നാള് നമ്മൾ ഇടപഴകുമ്പോൾ, ആ സമൂഹത്തിലെ പല വിശ്വാസങ്ങളും പല കാഴ്ചപ്പാടുകളും എന്ത് ചെയ്യും, നമ്മൾ അഡാപ്റ്റ് ചെയ്യും. അതേപോലെ യഹൂദന്മാർ ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ ബാബിലോണിലെ ദേവനായ, അല്ലെങ്കിൽ ഈ പാർസി മതത്തിലെ ദേവനായ അഹൂറ മസ്ദ എന്ന ഏക ദൈവത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്ത് ചെയ്തു, ഈ യഹൂദന്മാരെ അവരുടെ ദൈവിക അണ്ടർസ്റ്റാൻഡിലേക്ക് അവർ കൊണ്ടുവന്നു, അത് അഡോപ്റ്റ് ചെയ്തു. അപ്പൊ അഡോപ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് യഹൂദന്മാരിൽ ചിലർക്ക് കിട്ടിയതാണ് ഈ ഏകദൈവ വിശ്വാസം. അതിന് മുന്നേ ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അടുത്തതായി എന്താണ് നടക്കുന്നത്? ഇനി അഹൂറ മസ്ദയുടെ വാങ്ക്രമാനുവിന്റെ വേറെ കാര്യങ്ങളൊക്കെ എന്താണ്? ഇവർക്കൊരു പ്രവചനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ ഒരു പ്രവാചകൻ വരും, ദൈവത്തിൻ്റെ ഒരു പ്രവാചകൻ വരും, അവൻ രാജാവായി ജനിക്കും. അങ്ങനെ ജനിക്കുന്ന ആ പ്രവാചകന്റെ പേരാണ് സൗഷാന്ത്. സൗഷാന്ത് എന്ന പ്രവാചകൻ ജനിക്കും. ആ പ്രവാചകൻ ഈ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ ഈ പ്രവാചകൻ ഏർപ്പെടും. അങ്ങനെ ഈ ലോകത്തെ ഈ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ ഈ സൗഷാന്ത് ആയിരിക്കും ലീഡ് ചെയ്യുന്നത് എന്നൊരു പ്രവചനം അവർക്കുണ്ട്. നമുക്ക് കാണാം ബൈബിളിനകത്ത് യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ ഈ ജ്ഞാനികൾ വരുന്നതായിട്ട് കാണാം. ജ്ഞാനികൾ യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ നക്ഷത്രത്തെ ഫോളോ ചെയ്ത് വരുന്നതായിട്ട് കാണാം. ആ ജ്ഞാനികൾ എന്ന് പറയുന്നത് മജായി എന്നുള്ള പേരാണ് അവിടെ. മജായി, മജായി എന്ന് പറഞ്ഞാൽ ആരാണ്? സോറോവാസ്ട്രിയൻ മതത്തിലെ പുരോഹിതന്മാരെയാണ് മജായി എന്ന് പറയുന്നത്. അപ്പൊ അവര് അവരുടെ ഒരു സൗഷാന്ത് എന്ന് പറയുന്ന ഒരു പ്രവാചകന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ പ്രവാചകൻ നന്മയും തിന്മയും തമ്മിലുള്ള ആ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുമെന്നും അങ്ങനെ ആങ്ക്രമാന്യുവിനെ തോൽപ്പിക്കും എന്നും ആയിരുന്നു ഈ സോറോവാസ്ട്രിയനിസത്തിന്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ വിശ്വാസം അനുസരിച്ച് അവരുടെ ചില അടയാളങ്ങളൊക്കെ വെച്ചാണ് അവർ ഈ നക്ഷത്രത്തെയൊക്കെ ഫോളോ ചെയ്ത് അവരുടെ സൗഷാന്തിനെ അന്വേഷിച്ചാണ് അവർ വരുന്നത്. അവരുടെ പ്രവാചകൻ പ്രവചിച്ചിട്ടുള്ള സൗഷാന്തിനെ അന്വേഷിച്ചിട്ടാണ് ഈ മജായി, ഈ ജ്ഞാനികൾ യേശുക്രിസ്തുവിനെ കാണാൻ വരുന്നത്. അതാണ് അവര് ആ രാജാ ജ്ഞാനികൾ യേശുക്രിസ്തുവിനെ കാണാൻ ഈ കുന്തിരിക്കവും ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. അപ്പൊ ഈ സൗഷാന്ത് എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്യും? അഹൂരമസ്ഥയുണ്ട്, നല്ല ദൈവമുണ്ട്, പിശാചുണ്ട്. ദൈവമുണ്ട്, പിശാചുണ്ട്, രണ്ടുപേരും തമ്മിൽ ഭയങ്കര യുദ്ധത്തിലാണ്. അപ്പോൾ മനുഷ്യർ എന്ത് ചെയ്യണം? ചില ആൾക്കാർ നന്മ ചെയ്ത് നമ്മൾ ദൈവത്തിന്റെ കൂടെ ചേരണം. തിന്മ ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യുക? അഹൂറ ആങ്ക്രമാന്യു എന്ന് പറയുന്ന പിശാചിന്റെ കൂടെ ചേരും. അവസാനം രണ്ട് സൈന്യങ്ങളായി മാറും. സൗഷാന്ത് വരുമ്പോഴത്തേക്ക് ഇവർ തമ്മിൽ വലിയ യുദ്ധമുണ്ടാകും. അങ്ങനെ സൗഷാന്ത് എന്ന് പറയുന്ന ഈ ദൈവത്തിന്റെ ഈ മെസ്സഞ്ചർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പിശാചിനെയും തൻ്റെ സൈന്യത്തെയും തോൽപ്പിക്കും. തോൽപ്പിച്ചിട്ട് ഈ പിശാചിനെയും തൻ്റെ സൈന്യത്തെയും ഒരു നരകത്തിലേക്ക് വിടും. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, നരകം എന്നുള്ള കോൺസെപ്റ്റ് വന്നിരിക്കുന്നത് സോറോവാസ്ട്രിയനിസത്തിൽ നിന്നാണ്. നിങ്ങൾ വളരെ ഹൃദയം വെച്ച് നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ പഠിക്കുക. ആദ്യമായി നരകം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മതം, അല്ലെങ്കിൽ ഈ ഡ്യുവലിസ്റ്റിക് മതം, ഏകദൈവ വിശ്വാസ മതം, നരകം ഇൻട്രൊഡ്യൂസ് ചെയ്ത മതം, ഇത് സോറോവാസ്ട്രിയനിസമാണ്. ഈ സോറോവാസ്ട്രിയനിസത്തിൽ പറയുകയാണ് നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകും. ആ യുദ്ധത്തിൽ തോൽക്കുന്ന തിന്മയെയും ആ തിന്മയുടെ ആളുകളെയും എല്ലാം ഈ അഹൂറ മസ്ദ എന്ന് പറയുന്ന ദൈവം ഈ നരകത്തിലേക്ക് തള്ളിയിടും. അപ്പോൾ ഒരു പാലം ഉണ്ടായിരിക്കും. ആ പാലത്തിൽ കൂടെ കടന്നു പോകുന്നവർ അവർ സ്വർഗത്തിലേക്ക് എത്തും. അപ്പോൾ ഈ പാലം സത്യത്തിൻ്റെ പാലമാണ്. അപ്പോൾ ഈ നന്മ ചെയ്തിട്ടുള്ളവർ ഈ പാലത്തിൽ കൂടെ പോകുമ്പോൾ പാലത്തിനൊന്നും പറ്റത്തില്ല. തിന്മ ചെയ്തവർ പോകുമ്പോൾ ആ പാലം എന്ത് ചെയ്യും? നരകത്തിലേക്ക് വിടും. അത് പാലം പിളർന്ന് നരകത്തിലേക്ക് പോകും.
അപ്പോൾ ഈ നരകത്തിൽ കിടന്ന് ഇങ്ങനെ തീയുണ്ട്, കെടാത്ത തീയുണ്ട്, ഇങ്ങനെ പുഴുവുണ്ട്, ഭയങ്കര പ്രശ്നമാണ് ഈ നരകത്തിൽ. അപ്പോൾ അങ്ങനത്തെ നരകത്തിൻ്റെ ചിത്രങ്ങളൊക്കെ തരുന്നത് ഈ സൊറോആസ്ട്രിയൻ മതമാണ്. അപ്പോൾ അഹൂറ മസ്ദ എന്ന് പറയുന്ന ബാബിലോൺ ദൈവം തന്നെ ഫോളോ ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന നരകം, ആ നരകത്തിലേക്ക് പിശാചിനെ തള്ളിയിടുന്നു, ഫോളോവേഴ്സ് അല്ലാത്ത ആൾക്കാരെയും തള്ളിയിടുന്നു. അപ്പോൾ ആ നന്മത, അപ്പൊ ഈ വെളിപാട് പുസ്തകമൊക്കെ വ്യാഖ്യാനിക്കാൻ നേരത്തി പെന്തക്കോസ്തുകാർ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപടിയാണ്. നിങ്ങൾ ആ സൗശാന്തിന്റെ പ്രവചനം നിങ്ങൾ വായിച്ചു നോക്കുക, അതേ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതിയും അവർ പറയുന്ന സെയിം കോൺസെപ്റ്റ് തന്നെയാണ്, നന്മയും തിന്മയും തമ്മിലുള്ള വലിയ യുദ്ധം. അവസാനം ആങ്ക്രമാനുവിനെ തോൽപ്പിച്ച് ആങ്ക്രമാനുവിനെ തൻ്റെ ആൾക്കാരെ നരകത്തിലേക്ക് വിടുന്നു. പക്ഷെ ഒരു ഗുണമുണ്ട് കേട്ടോ, ഈ സോറോവാഷണിസത്തിലെ നരകത്തിന് നിത്യതയില്ല കേട്ടോ. അവിടെ അവരൊരു മര്യാദ പാലിക്കുന്നുണ്ട്. അത് പറഞ്ഞാൽ നിത്യമായിട്ട് ഒരുത്തനെ ഇട്ട് നശിപ്പിച്ചൊന്നും കളയത്തില്ല, അവനെ ഒന്ന് ഒന്ന് പ്യൂരിഫൈ ചെയ്ത് അവനെ പർഗേട്രി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉള്ളത്, അത് നമ്മുടെ കത്തോലിക്ക സഭയിൽ കയറി വന്നിട്ടുണ്ട് ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലം. അപ്പൊ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന ആ കോൺസെപ്റ്റും വന്നേക്കുന്നത് സോറോആസ്ട്രിയനിസത്തിൽ നിന്നാണ്. അതിപ്പം നമ്മൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വെസ്റ്റേൺ ഗോസ്പെൽ എന്ന് പറയുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ കാത്തലിക് തിയോളജി നിന്നാണത് സ്റ്റാർട്ട് ആവുന്നത് തന്നെ. അപ്പോൾ ആ ഒരു പർഗേട്രി എന്ന് പറയുന്ന ഒരവസ്ഥ, ഇതൊക്കെ സോറോആസ്ട്രിയനിസം കോൺസെപ്റ്റാണ്. അപ്പോൾ സോറോആസ്ട്രിയനിസത്തിൽ ഈ പർഗേട്രിയിലേക്ക് പോകുന്നു അവര്, അവിടെ തീക്കാത്തവർ കടന്ന് അവര് അവര് കാലാകാലങ്ങളോളം ശിക്ഷിക്കും. പക്ഷെ അവസാനം ശുദ്ധീകരണം പ്രാപിക്കുന്നവർ കയറി കയറി പോവുക. പക്ഷേ പെന്തക്കോസ്തുകാരുടെ നരകത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അത് നിത്യമായിട്ട് അവിടെ കിടക്കും, ഒരു ചാൻസും ഇല്ല. അവരുടെ ദൈവത്തിന് യാതൊരു കരുണയും ഇല്ല. അഹൂറ മസ്ദ കുറച്ചെങ്കിലും കാരുണ്യമുള്ളൊരു ദൈവമാണ്. അപ്പൊ അതാണ് അവരുടെ സോറ്റീരിയോളജി, സോറോആസ്ട്രിയൻ മതത്തിന്റെ സോറ്റീരിയോളജി, രക്ഷ ഇതാണ്. അവരുടെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അവരുടെ തിയോളജി ഇതാണ്. അവരുടെ തിന്മയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു. അതേപോലെ നിങ്ങൾ അറിയേണ്ട വേറൊരു പ്രത്യേക കാര്യമാണ്, ഈ സോറോആസ്ട്രിയൻ മതക്കാർക്ക് പള്ളികളില്ല. ഒരു കോമൺ ആയിട്ട് ആരാധിക്കാനുള്ള ആരാധനാ കേന്ദ്രമില്ല, ആരാധനാ കേന്ദ്രം അവർക്കില്ല. അവര് അവരുടെ വീടുകളിലാണ് ആരാധിക്കുന്നത്. അവരുടെ വീടുകളിലും ചില സമയങ്ങളിൽ അവര് എന്ത് ചെയ്യും, അവര് ഗ്രൂപ്പായിട്ട് കൂടി വന്ന് അവർ ആരാധിക്കാറുണ്ട്. പക്ഷെ അത് പള്ളിയിലല്ല, അവർ പല സ്ഥലങ്ങളിൽ അവർ കൂടാറുണ്ട്. അഹൂറ മസ്ദ എന്ന് പറയുമ്പോൾ വെളിച്ചമാണ്. അപ്പോൾ വെളിച്ചത്തിന് അവരെപ്പോഴും അഗ്നിയാണ് ഈ അഹൂറ മസ്ദ ആയിട്ട് അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സോറോആസ്ട്രിയനിസത്തിന്റെ ഇടയ്ക്ക് ഒരു പ്രാക്ടീസ് ഉണ്ട്, ഈ തീ കത്തിച്ച് ഈ തീക്ക് ചുറ്റും ഡാൻസ് കളിക്കുക, തുള്ളുക എന്നുള്ളൊരു പരിപാടി. അതേ സംഭവം തന്നെ നിങ്ങൾക്ക് പെന്തക്കോസ്തിലും കാണാൻ പറ്റും. അഗ്നി ഇറങ്ങുന്നു, തീ ഇറങ്ങട്ടെ, തീ പോലെ ഇറങ്ങണമേ എന്നൊക്കെ പറഞ്ഞ് തീ വെച്ചിട്ട് ഇവർ ഇങ്ങനെയൊരു ഡാൻസ് കളിക്കും. ആ ഒരു കൾച്ചർ നിങ്ങൾക്ക് പെന്തക്കോസ്തിൽ കാണാൻ പറ്റും. അപ്പോൾ ആരാധന ശൈലി, ഇവർക്ക് പള്ളിയില്ല, പെന്തക്കോസ്തുകാർക്കും പള്ളിയില്ല. അവർക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ ആരാധിക്കുന്ന ഒരു, അവരെല്ലാം വീടുകളിലും അല്ലെങ്കിൽ ഹാളുകളിലും ഒക്കെയാണ് കൂടി വരുന്നത്. അവരും അതേപോലെയാണ് ചെയ്യുന്നത്. അതേപോലെ വേറൊരു കാര്യമാണ്, സോറോആസ്ട്രിയൻ മതക്കാരും വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ രൂപങ്ങളോ ഇതൊന്നും അവരുടെ സ്ഥലങ്ങളിൽ വെക്കാറില്ല. അതേപോലെ തന്നെ പെന്തക്കോസ്തുകാരും ഇതൊന്നും വെക്കാറില്ല. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സോറോആസ്ട്രിയൻ മതത്തിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിന് യാതൊരുവിധ വിലയും കൊടുക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ ശരീരം തിന്മയാണ്, ഈ ശരീരം ഈ ആങ്ക്രമാനു ഭരിക്കുന്ന ഈ ലോകത്തിൻ്റെയാണ്. അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് യാതൊരു നന്മയും വരത്തില്ല. അപ്പോൾ എന്താണ്, ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ മൃതദേഹത്തെ സോറോആസ്ട്രിയൻ വിഭാഗക്കാർ ബഹുമാനിക്കില്ല. കാരണം ശരീരം തിന്മയാണ്. അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ശരീരത്തെ എടുത്ത് ഒരു വലിയ ടവറിൻ്റെ മേളിൽ കൊണ്ടുവെക്കും. ഇവർക്കൊരു വലിയ ടവറുണ്ട്, ആ ടവറിൻ്റെ മേളിൽ കൊണ്ട് ഇവർ വെക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെയുള്ള കഴുകന്മാരും മറ്റ് പക്ഷികളും വന്ന് ഈ ശരീരത്തെ കൊത്തി തിന്നും. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ തിന്മയായ ശരീരം, ഈ തിന്മ നിറഞ്ഞ ശരീരം ഈ മണ്ണിൽ പോലും ചേർന്ന ഭയങ്കര പാപമാണ്. അതുകൊണ്ട് എന്താണ്, ഏതെങ്കിലും മറ്റൊരു ജീവിക്ക് ഭക്ഷണമായി തീർന്നു കഴിഞ്ഞാൽ ആ ഒരു പുണ്യമെങ്കിലും ഇവർക്ക് കിട്ടണം. അതുകൊണ്ടാണ് സോറോആസ്ട്രിയൻ മതത്തിലുള്ളവർ അവരുടെ ശവശരീരങ്ങൾ അവരടക്കത്തില്ല, അവരൊരു ടവറിൻ്റെ മേളിലാണ് വെക്കുന്നത്. അവിടെ കഴുകന്മാർ വന്ന് ആ ശവം കൊത്തി തിന്നണം.
അത് മണ്ണിലലിയാൻ പാടില്ല. ഇതാണ് സോറാസ്ട്രിയൻ വിശ്വാസം. അതുപോലെ തന്നെ പെന്തക്കോസ്തുകാരും മരിച്ച മൃതശരീരത്തെ അവർ ഒരിക്കലും ബഹുമാനിക്കത്തില്ല, അവിടെ എവിടെയും കൊണ്ടിടുക, കാരണം അതിന് പ്രാധാന്യമില്ല, അതിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല, അത് എവിടെയും കൊണ്ടിട്ടാൽ മതി. അപ്പൊ ആ ഒരു ആചാരവും പെന്തക്കോസ്തുകാർ എടുത്തേക്കുന്നത് സോറാസ്ട്രിയൻ മതത്തിൽ നിന്നാണ്. അതേപോലെ ഞാൻ പറഞ്ഞ ആരാധിക്കുന്ന ശൈലി, ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഒരു പരിപാടി സോറാസ്ട്രിയൻ മതത്തിലുണ്ട്, അത് പെന്തക്കോസ്തിൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഈ സ്വർഗമുണ്ടെങ്കിൽ നരകമുണ്ട്, ഈ കോൺസെപ്റ്റുകളെല്ലാം, സ്വർഗത്തിന്റെ കോൺസെപ്റ്റ്, നരകത്തിന്റെ കോൺസെപ്റ്റ്, ഏകദൈവ വിശ്വാസത്തിന്റെ കോൺസെപ്റ്റ്, പിന്നെന്താണ് വേറെ എന്താണ് വേണ്ടത്, പിന്നെ ഒരു നന്മയും തിന്മയും തമ്മിലുള്ള വലിയ യുദ്ധം നടക്കുന്നതിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ്, അയ്യോ പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി. സോറോവാസ്ട്രിയൻ മതത്തിലുള്ള വേറൊരു പ്രത്യേകതയാണ് എൻഡ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ അവസാനം. അപ്പൊ ഈ ലോകത്തിന്റെ അവസാനത്തിലാകട്ടോ ഈ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. അപ്പൊ ആ ലോകത്തിന്റെ അവസാനത്തിൽ ഈ ലോകം നശിപ്പിക്കപ്പെടും, എല്ലാം തകർന്നടിയും. പെന്തക്കോസ്തുകാർ പറയുന്ന അതേ വിശ്വാസം തന്നെയാണ് സോറോവാസ്ട്രിയൻ മതക്കാരും പറയുന്നത്. അപ്പോൾ എന്നെ കേട്ടിരിക്കുന്ന എല്ലാ പെന്തക്കോസ്തുകാരും മനസ്സിലാക്കുക, നിങ്ങൾ സോറോവാസ്ട്രിയത്തിനെ കുറിച്ച് ഒന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. ഞാൻ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനിയും പഠിക്കാൻ പറ്റും. നിങ്ങൾ നെറ്റിൽ അന്വേഷിക്കുക സോറോവാസ്ട്രിയൻ മതത്തിന്റെ വിശ്വാസം എന്താണ്. അവരുടെ പുസ്തകത്തിന്റെ പേര് അവസ്ഥ എന്നാണ് അവരുടെ പുസ്തകത്തിന്റെ പേര്. അപ്പോൾ ആ പുസ്തകത്തിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക, അവരുടെ വിശ്വാസം എന്താണെന്ന് പഠിക്കുക. നിങ്ങൾ സോറോവാസ്ട്രിയൻ മതം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തീയ വിശ്വാസം ഈ സോറോവാസ്ട്രിയൻ മതക്കാർ പ്രചരിപ്പിച്ച അതേ വിശ്വാസമാണ്. നിങ്ങൾ ബാബിലോൺ മതത്തിന്റെ അടിമകളാണ്. നിങ്ങൾ അഹൂര മസ്ദ എന്ന് പറയുന്നത് ഈ ബാക്കി കാണുന്ന ഈ ദൈവത്തിന്റെ അടിമകളാണ്. നിങ്ങളുടെ പിശാജ് ഈ പറയുന്ന ആങ്കറമാനുമാണ്. ആങ്കറമാനു നിങ്ങളെ പരീക്ഷിക്കാൻ വരും, നിങ്ങളെ പരീക്ഷയിലാരും ഇതാവരുത്, ഒക്കെ സ്ട്രോങ് ആയിട്ട് എല്ലാവരും നിൽക്കണം. അപ്പോൾ ചിന്തിക്കുക, നിങ്ങൾ ചിന്തിക്കുക, എന്താണ് നിങ്ങൾ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുക. വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി ഇവോൾവ് ആയിരിക്കുന്ന, വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും ഇവോൾവ് ആയിരിക്കുന്നത് സോറോവാസ്ട്രിയനിസത്തിൽ നിന്നാണ്. പക്ഷെ നമ്മൾ പ്രസംഗിക്കുന്ന ഗ്ലോറിയസ് ഗോസ്പൽ അങ്ങനെയല്ല, നമ്മൾ നോൺ ഡ്യുവലിസമാണ് പ്രസംഗിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത് ഡിഫറെൻ്റ്ലി ആണ്. സോറോവാസ്ട്രിയൻ മതത്തിനെ ഫോളോ ചെയ്യുന്നവർ ചെയ്തോട്ടെ, എനിക്ക് അതിനകത്ത് താല്പര്യമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഭയങ്കര ആൾക്കാരാണ്, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ പോക്കറ്റിലാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ചർച്ച ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് തന്നെ ഉത്തരം തന്നു വിടും. എന്തായാലും പെന്തക്കോസ്തിൽ തലച്ചോറ് നഷ്ടപ്പെടാത്തവര്, തലച്ചോറ് വിൽക്കാത്തവര്, പിന്നെ നാണയം ചവിട്ടി നിൽക്കാത്തവര്, നിങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടത്? സോറോവാസ്ട്രിയൻ മതത്തിനെ കുറിച്ച് ദയവ് ചെയ്ത് പഠിക്കുക. പഠിച്ചിട്ട് നിങ്ങളുടെ മതം അതിനകത്തുനിന്നല്ല വന്നതെന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിലും തെളിയിക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ചർച്ച നിർത്തുകയാണ്. എന്നെ കേട്ടതിന് നന്ദി. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.